സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് വെങ്കല യുഗം മുതൽ നിലനിന്നിരുന്ന നാടി പോലൊരു വഴിയുണ്ട്, ദ വേ ഓഫ് ദ സീ, ഡെറക് ഹയാം. റോമാക്കാർ പിൽക്കാലത്ത് അതിന് വിളിച്ച പേരാണത് വിയാ മാരസ്, കടലിന്റെ വഴി. ഇന്ന് ഏഷ്യ 8-9 അധ്യായങ്ങളിലും അതിന്റെ പൂർത്തീകരണം വിവരിക്കുന്ന മത്തായി 4-ലും ഈ വഴിയെക്കുറിച്ച് നാം കാണും. മഹാസംസ്കാരങ്ങളെ, വിദൂരസ്ഥമായ സംസ്കാരങ്ങളെ പോലും സമന്വയിപ്പിച്ച ഒരു വഴിത്താരയാണത്. ഇസ്രായേൽ സംസ്കാരങ്ങളുടെ ഒരു സംഗമ ഭൂമിയാകുന്നു ഈ വഴിയാത്രയിൽ. ഭൂമിശാസ്ത്രം ദൈവശാസ്ത്രമായി മാറുന്നു, ദേശം ദൈവാനുഭവവും. ഇന്നലെ സങ്കീർത്തനം 47 പറയുകയായിരുന്നല്ലോ ദേശമെന്നത് എങ്ങനെ ദൈവദാനമായ അവകാശമായിരിക്കുന്നുവെന്ന്, അത് അഭിമാന കാരണമാണ് എന്നും. എന്നാൽ ഇസ്രായേലിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ സങ്കുചിതമായ ഒരു സ്വകാര്യ അഹങ്കാരമായി അത് മാറുകയാണ് ഉണ്ടായത്. ദൈവത്തിന് പോലും സ്ഥാനമില്ലാത്തൊരു വ്യവസ്ഥയായി അത് മാറി. അതുകൊണ്ട് തന്നെ അവർ വൈദേശിക അധിനിവേശത്തിന് പാത്രമാവുകയും ചെയ്യുന്നു. ഈ കടലോര വഴിയിലൂടെയാണ് പിൽക്കാലത്ത് അസീറിയൻ വൈദേശിക സേന ഇസ്രായേലിനെ കീഴടക്കാനായിട്ട് വന്നത്. വടക്കൻ സാമ്രാജ്യമായി തെറ്റിപ്പിരിഞ്ഞു നിന്നിരുന്ന ഇസ്രായേൽ ഇന്ന് ആ വഴി ദൈവം വീണ്ടും വെട്ടിത്തുറക്കുകയാണ്. വെളിച്ചം തൂകി ജീവൻ പകർന്നുകൊണ്ട്, അതായത് ദൈവം എല്ലാത്തിനെയും വീണ്ടെടുക്കുന്നു എന്നർത്ഥം. ബന്ധനങ്ങളും തകർച്ചകളും മർദ്ദനങ്ങളും അടിമത്തവും ഉറഞ്ഞുതുള്ളുന്ന ആ വഴികളെ ദൈവം വീണ്ടെടുക്കുന്നു. ഇതൊരു നവീകരണത്തിന്റെ, പുതുസൃഷ്ടിയുടെ സൂചകം തന്നെയാണ്. ഏറ്റവും വടക്കൻ പ്രദേശമായിരുന്നു ഗലീലി. അത് വിജാതിയരുടെ ഗലീലി എന്നറിയപ്പെടുകയാണ്. അനേകം കലർപ്പുകൾ അതിൽ നിറഞ്ഞത് തന്നെ കാരണം. വംശീയവും സാംസ്കാരികവുമായി വന്നു ചേർന്ന കലർപ്പുകളായിട്ടല്ല നാം ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഇസ്രായേലിന്റെ ദൈവബോധത്തിലും ദൈവവുമായുള്ള ബന്ധത്തിലും വന്നു ചേർന്ന അപചയങ്ങളായിട്ടാണ് വിഗ്രഹവൽക്കരണങ്ങൾ. ദൈവം എല്ലാ കലർപ്പുകളും അകറ്റിക്കൊണ്ട് ശുദ്ധതയെ വീണ്ടെടുക്കുകയാണ്. കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ട് തനിക്കൊരു വിശുദ്ധ ജനത്തെ ഉയർത്തുകയും ചെയ്യുന്നു. ഇക്കാലത്ത് പ്രസിദ്ധമായ ഒരു ചിത്രമാണല്ലോ അവതാർ, ദ വേ ഓഫ് ദ വാട്ടർ. വളരെ പ്രധാനപ്പെട്ട ഒരു വരിയുണ്ട് അതിൽ. നമുക്ക് ചുറ്റും ജലമാണ്, ജലത്തിന് തുടക്കമോ ഒടുക്കമോ ഇല്ല എന്ന്. നമ്മളെല്ലാം ഒരർത്ഥത്തിൽ ജലം പോലെയാണ്. രൂപം മാറാൻ അതിന് കഴിവുണ്ട്. ചെന്നെത്തുന്ന ഇടങ്ങളുടെ രൂപം അതിന് പുണരാൻ സാധിക്കും. പരിചയമില്ലാത്ത പാത്രങ്ങളിൽ പോലും പരിചയമില്ലാത്ത രൂപങ്ങളെ അത് വരിക്കുന്നു. അജ്ഞാതമായവയെ പോലും പുണരുന്നു. കഴിഞ്ഞ ദിവസം നാം കാണുകയായിരുന്നല്ലോ സുവിശേഷം എന്നത് എങ്ങനെ അനുരഞ്ജനത്തിന്റെ സന്ദേശവും ശക്തിയുമാണ് എന്ന്. ദൈവം തന്നോട് തന്നെ ലോകത്തെ അനുരഞ്ജനപ്പെടുത്തുന്ന വഴിയാണത്. ദൈവം ജലം പോലെ ഒഴുകി വരികയാണ്. നമ്മുടെ ഇടങ്ങളിലും രൂപങ്ങളിലും അവൻ പകർന്നാടുന്നു നമ്മെ തന്നോട് അനുരഞ്ജനപ്പെടുത്താൻ. ഏറ്റവും അപ്രാപ്യമായ ഇടങ്ങളിൽ പോലും അവൻ ഇങ്ങനെ ഒഴുകിയെത്തും. ഇന്ന് ഏഷ്യ 8-9 അധ്യായങ്ങളിൽ നാം കാണുന്നത് പോലെ ഏറ്റവും വിദൂരസ്ഥമായ ഇരുളിൽ പാർത്തിരുന്ന സെബുലൂണിൻ്റെയും നഫ്താരിയുടെയും പ്രദേശത്തിൽ അവൻ വെളിച്ചമായി ആദ്യം ചെന്നെത്തി. മരണത്തെ തുറച്ചു നോക്കി ഭയപ്പെടുത്തിയ വീരന്മാരായിരുന്നു ആ ഗോത്രങ്ങൾ, ന്യായാധിപന്മാർ 5:18. പക്ഷെ പിൽക്കാലത്ത് ഏറ്റവും ആദ്യം വീണുപോയതും ഏറ്റവും ആഴത്തിൽ വീണുപോയതും അവരായിരുന്നു വൈദേശിക ആക്രമണങ്ങളിൽ. ദൈവം ഉടമ്പടിയുടെ അവകാശമായി നൽകിയതെല്ലാം അവർക്ക് അങ്ങനെ കൈമോശം വന്നു. ദേശമെന്ന അവകാശം അന്യമായിപ്പോയി, ചിരമായി മാഞ്ഞുപോയി എന്ന് വേണം പറയാൻ. ടോട്ടൽ ആൻഡ് പെർമനന്റ് ഡിസപ്പിയറൻസ്. ഇന്ന് നാഥൻ തന്റെ സുവിശേഷത്തിന്റെ ആരംഭം കുറിക്കുന്നത് പ്രഘോഷണത്തിന്റെ മാധുര്യവുമായി കടന്നു ചെല്ലുന്നത് ഈ ദേശത്തേക്കാണ്, കഫർനാം, വിജാതിയരുടെ ഗലീലി. അവൻ ആ ദേശക്കാരനായി അറിയപ്പെടുന്ന തരത്തിൽ അത് മാറുകയും ചെയ്യുന്നു. മത്തായി 4:12 മുതൽ കടലിന്റെ ഈ വഴിയിലൂടെ നടന്ന് അവൻ ശിഷ്യന്മാരെ വിളിക്കുകയാണ് തന്റെ ദൗത്യം തുടരാൻ. സ്നാപകൻ ബന്ധനസ്ഥനായെന്ന് കേൾക്കുമ്പോൾ അവൻ ഗലീലിയുടെ ഹൃദയഭാഗത്തേക്ക് ചെല്ലുന്നു. അവൻ പ്രശ്നത്തിൽ നിന്ന് ഒരിക്കലും ഒളിഞ്ഞു മാറുന്നവനല്ല, വേദനയുടെ ഹൃദയഭാഗത്തെ തന്നെ സ്പർശിക്കുന്നവനാണ്. ഹി ടച്ചസ് ദ ഹാർട്ട് ഓഫ് ദ പ്രോബ്ലം. കഴിഞ്ഞ ദിവസം നാം കണ്ട പ്രമേയങ്ങൾ തന്നെയാണിതെല്ലാം. സ്നാപകൻ കയ്യേൽപ്പിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ സുവിശേഷത്തിന്റെ പ്രഘോഷണം നാഥൻ ആരംഭിക്കുന്നു. മർക്കോസ് 1:15. അത് തന്റെ തന്നെ കയ്യേൽപ്പിക്കലിൽ, ഒറ്റിക്കൊടുക്കപ്പെടലിൽ ചെന്നെത്തുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ ആ വഴിയിൽ അവൻ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ട്. വീണുപോയവരെ നാഥൻ തേടി ചെല്ലുന്ന കടലോര വഴി വിയാ മാരസ്, അങ്ങനെ മാംസം ധരിക്കുകയാണ്. ദ വേ ഓഫ് ദ സീ, അത്ര ആഴമുള്ള പുരാതനമായ ദൈവത്തിന്റെ അനുരഞ്ജന വീതിയാണത്. നിലയ്ക്കാത്ത വഴികൾ. വീണകന്നു പോയ ആ വിദൂരസ്ഥ ദേശങ്ങൾ നാഥന്റെ പ്രകാശം കണ്ടു എന്ന് പറഞ്ഞ ഏഷ്യയുടെ അതേ താളത്തിൽ ഇന്ന് സങ്കീർത്തനം 27 അതിന്റെ വ്യക്തിപരമായ ആവേശത്തോടെ ചോദിക്കുകയാണ്, കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? തിന്മ ഏതെല്ലാം വിധത്തിൽ ആഞ്ഞടിച്ചാലും ദൈവം സുനിശ്ചിതമായ രക്ഷാദുർഗമാണ്.
ഇന്ന് നാം ജീവിക്കുന്ന ഈ ദേശത്ത് തന്നെ കർത്താവിൻ്റെ രക്ഷ കാണുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും അതിനായി ഉറപ്പോടെ കാത്തിരിക്കുകയും ചെയ്യുകയാണ് ഈ സങ്കീർത്തനം. തിരിച്ചു പിടിക്കാനാകാത്ത വിധം ഒരു നാടും നാട്ടാരും ഒടുങ്ങിപ്പോയിട്ടില്ല. അതായത് ഒരു ജീവിതവും ജീവിത പരിസരം പോലും വീണു പോയിട്ടില്ല എന്നർത്ഥം. സെബുലൂണും നഫ്താലിയും സാക്ഷിയാണിത്. ദൈവം എല്ലാം തിരിച്ചു പിടിക്കുമെന്നതിന് തടുക്കാനാകാത്ത ജലവഴി പോലെ അവൻ ഒഴുകിയെത്തും. ദ വേ ഓഫ് ദ വാട്ടർ. അവൻ്റെ മുൻപിൽ ഒന്നും ഇണങ്ങാത്തതല്ല, അജ്ഞാതവുമല്ല. ഈ അനുരഞ്ജനത്തിൻ്റെ സുവിശേഷമാണ് നാം പ്രഘോഷിക്കുന്നതെന്ന് ശ്രീഹ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് 1 കൊരിന്ത്യർ 1:10. അതുകൊണ്ട് തന്നെ നമ്മളിൽ വിഭാഗീയതയും കിടമത്സരവും അഭികാമ്യമല്ല. കാരണം ക്രിസ്തു വിഭജിക്കപ്പെട്ടിട്ടില്ല. നാം പ്രഘോഷിക്കുന്നത് വാക്വിലാസത്തോടെയുമല്ല. വീഴ്ചയുടെ അഗാധങ്ങളിൽ പോലും നമ്മെ തേടിയെത്തിയ ദൈവസ്നേഹപ്രകാശനത്തിൻ്റെ കുരിശെന്ന അടയാളത്തിൻ്റെ സ്നേഹകാരുണ്യത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ്. പൊള്ളയായ അനുഭവങ്ങളും വാക്പ്രവാഹങ്ങളുമല്ല നമ്മുടെ വിശ്വാസത്തിന് ആധാരം. പകരം നമ്മെ തേടി വന്ന കടൽ വഴിയാണത്, ആഴമുള്ള കടലിൻ്റെ ദീപ്തമായ വഴി. Thank you.